സ്റ്റോക്കിൻ ന്യൂസ്, എഫ് ഐ ഡി എ ഡേറ്റ, റിസൾട്ട് കലണ്ടർ, അപ്കമിങ് ഐ പി ഒ തുടങ്ങിയ ഒരു ട്രേഡറിന് അതല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ട്രേഡ് ബഡി എന്ന നമ്മളുടെ വെബ്സൈറ്റിലെ പുതിയ അപ്ഡേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൽ റിസൾട്ട് കലണ്ടർ ഉണ്ട്, ഏതൊക്കെ കമ്പനിയുടെ റിസൾട്ട് ആണ് ഇന്നുള്ളത് അല്ലെങ്കിൽ നാളെ ഏതൊക്കെ കമ്പനിയുടെ റിസൾട്ട് ആണ്, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള റിസൾട്ട് കലണ്ടർ, ഐ പി ഒ അപ്കമിങ് ഐ പി ഒ, അതിൻ്റെ അലോട്ട്മെൻറ്റ്, അതിൻ്റെ ക്ലോസിങ് ഓപ്പണിങ് ഡേറ്റുകൾ, അതിനുപരി എഫ് ഐ ഡി എ ഡേറ്റ, എല്ലാ ദിവസത്തെ എഫ് ഐ ഡി എ ഡേറ്റാസ്, കൂടാതെ സ്റ്റോക്കിംഗ് ന്യൂസ് രാവിലെ തന്നെ അപ്ഡേറ്റ് ചെയ്യും സ്റ്റോക്കിംഗ് ന്യൂസ്. അങ്ങനെ കംപ്ലീറ്റ് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ട്രേഡർ എന്ന രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിച്ചിട്ട് നോക്കിയിട്ട് തിരിച്ചു പോകാൻ, നമ്മുടെ മൊബൈലൊന്നും ഹാങ് ആക്കാതെ വളരെ ലേറ്റായിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. അതിൽ ട്രേഡ് ബഡി എന്നുള്ള ടാബാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോലെ ഇതിൽ സ്റ്റോക്ക് ആവറേജ് കാൽക്കുലേറ്റർ, അയൺ കോണ്ടർ പി എൻ എൽ തുടങ്ങിയ ടൂൾസും അവൈലബിൾ ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ആദ്യം ബിസ്മേറ്റ് ട്രേഡിംഗ്, അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ വെബ്സൈറ്റിലേക്ക് നേരെ പോകാം. നമ്മൾ വെബ്സൈറ്റിലെത്തി, ബിസ്മേറ്റ് ട്രേഡിങ്ങിലെത്തി, അവിടെ ഹോം പേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് വിശദമായിട്ട് പിന്നെ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഉപയോഗമുള്ള കാര്യങ്ങൾ ആദ്യം നോക്കാം. നേരെ നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് സൈഡിൽ ഒരു ത്രീ ഒരു ലൈൻ ഉണ്ട്, ഹൊറിസോണ്ടൽ ലൈനാണ്. ആ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതുണ്ട്. അതിലേക്ക് പിന്നീട് എത്താം. ആദ്യം നമ്മുടെ ട്രേഡ് ബഡിയിലേക്ക് പോകാം. ട്രേഡ് ബഡിയിൽ ക്ലിക്ക് ചെയ്തു, അവിടെ ഒരു ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യാം. ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ താഴേന്ന് തന്നെ പോകാം. ആദ്യം എഫ് ഐ ഡി എ ആക്ടിവിറ്റീസ് എന്താണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. എഫ് ഐ എസ് എത്ര സെൽ ചെയ്തു അല്ലെങ്കിൽ എത്ര ബൈ ചെയ്തു, ഡി എസ് എത്ര സെൽ ചെയ്തു എത്ര ബൈ ചെയ്തു, അത് നമുക്ക് വളരെ ഇൻഫർമേ വളരെ യൂസ്ഫുൾ ആയിട്ട് എല്ലാ ദിവസവും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണല്ലേ. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻസ്, എഫ് ഐ എസ് അതാത് ദിവസം എത്രയാണ് സെൽ ചെയ്തത്, എത്രയാണ് ബൈ ചെയ്തത് തുടങ്ങിയ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെ കാണിക്കും. ഇനി അടുത്തതായിട്ട് സ്റ്റോക്കിംഗ് ന്യൂസ് ആണ്. സ്റ്റോക്കിംഗ് ന്യൂസ് ക്ലിക്ക് ചെയ്യുക. ഇന്ന് എല്ലാ ദിവസവും രാവിലെ ആണ് സ്റ്റോക്കിംഗ് ന്യൂസ് അപ്ഡേറ്റ് ചെയ്യുക. ഒരു 9 മണിക്ക് മുമ്പ് നിങ്ങൾ നോക്കുക സ്റ്റോക്കിംഗ് ന്യൂസ്. അപ്പോൾ അന്നേ ദിവസത്തെ പ്രധാനപ്പെട്ട ന്യൂസുകളെല്ലാം തന്നെ നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ നെക്സ്റ്റ് ടാബ് പോകാം, അപ്കമിങ് ഐ പി ഒ. അപ്പോൾ അപ്കമിങ് ഐ പി ഒയിൽ ഏതൊക്കെ ഐ പി ഒ ആണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഓപ്പൺ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ അലോട്ട്മെൻറ്റ് എന്താണ്, അതിൻ്റെ ലിസ്റ്റ് എന്താണ്, കംപ്ലീറ്റ് ഡീറ്റെയിൽ നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് റിസൾട്ട് കലണ്ടറാണ്, വളരെയധികം ഉപകാരമുള്ളത്. ഞാൻ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് റിസൾട്ട് കലണ്ടർ. നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്യാം. റിസൾട്ട് കലണ്ടറിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം അവിടെ സിമ്പിൾ കാണാം, കമ്പനി നമുക്ക് സെർച്ച് ചെയ്യുന്ന സ്ക്രിപ്റ്റാണ് സിമ്പിൾ. പിന്നെ കമ്പനിയുടെ പേര്, ക്യു വൺ ആണ് ക്യു വൺ, അതല്ലെങ്കിൽ ഡിവിഡൻഡ്, അങ്ങനെ എല്ലാ ഇൻഫർമേഷൻസും പർപ്പസിലുണ്ടാവും. പിന്നെ ഡേറ്റ്, എന്നാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുള്ള ഡേറ്റ് അവിടെ വ്യക്തമായിട്ട് കാണിക്കും. അപ്പോൾ അതുപോലെ ഷോ 20 എൻട്രീസ് ഉണ്ട്, നിങ്ങൾക്കത് അപ് ടു ഒരു 100 എൻട്രി വരെ അറ്റ് എ ടൈം കാണാനായിട്ട് സാധിക്കും. അതല്ല എങ്കിൽ ഏറ്റവും താഴെ വരിക, അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ബട്ടണിലേക്ക് പോകും. അത് നമ്മൾ നല്ല രീതിയിൽ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ റിസൾട്ട് കലണ്ടറിലാണ് എത്തി നിൽക്കുന്നത്. ഓക്കെ, ഇനി ക്ലിക്ക് ചെയ്യാം മാർക്കറ്റ് ബഡി. ഓക്കെ, 4 ഫീച്ചേഴ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി യൂസ്ഫുൾ ടൂൾ എന്നുള്ളൊരു മെനുവിൽ പോവാം. ഇവിടെ സ്റ്റോക്ക് ആവറേജ് കാൽക്കുലേറ്റർ എന്ന് കാണാം, അയൺ കോണ്ടർ പി എൻ എൽ എന്ന് കാണാം. അയൺ കോണ്ടർ പി എൻ എൽ ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾക്കാണ്, പക്ഷേ സ്റ്റോക്ക് ആവറേജ് കാൽക്കുലേറ്റർ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കും അതല്ലെങ്കിൽ എന്താ പറയുക സ്വിംഗ് ചെയ്യുന്ന ആളുകൾക്കും. ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ, ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിച്ച് കൈവശം വെച്ചിട്ടുണ്ട്, അതിൻ്റെ വില താഴ്ന്നു പോയി, അതിൻ്റെ വില താഴ്ന്നു പോയി, പിന്നീടും എഗെയിൻ നമ്മൾ ആ ഒരു സ്റ്റോക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ആവറേജ് പ്രൈസ് എന്ന് അറിയാനായിട്ട്, നെക്സ്റ്റ് ഡേ ഇത് ആവറേജ് ചെയ്ത് വരും, നമ്മുടെ ഡിമാറ്റിൽ ആവറേജ് ചെയ്ത് വരും. പക്ഷേ നമുക്കറിയാമല്ലോ ടി വൺ എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരാം, അല്ലെങ്കിൽ ആവറേജ് ചിലപ്പോൾ വരില്ല, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ക്ഷമ കുറവുള്ള ആളുകളാണ് ട്രേഡേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ബൈ എത്രയായിരുന്നു എന്ന് കൊടുക്കാം. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഫസ്റ്റ് ബൈ 100 കൊടുക്കുകയാണ്. 100 ഫസ്റ്റ് ബൈ പ്രൈസ് എത്രയായിരുന്നു ഫസ്റ്റ് ബൈ? ഞാനൊരു 300 രൂപക്ക് ആണ് വാങ്ങിച്ചത്. 300 രൂപക്ക് 100 ക്വാണ്ടിറ്റി ആണ് വാങ്ങിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് മാത്രം ഞാൻ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റും ടോട്ടൽ യൂണിറ്റും ടോട്ടൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് എല്ലാം തന്നെ കാണിക്കും. ആവറേജ് പ്രൈസ് എത്രയാണ്? 300. നമ്മൾ 300 ആണ് വാങ്ങിച്ചിട്ടുള്ളത്, 300 ആണല്ലോ പ്രൈസ്. ഇനി നമ്മൾ ആവറേജ് ചെയ്യാനായിട്ട് പോവാണ്. സെക്കൻഡ് ബൈ
ഉദാഹരണത്തിന് ഞാനൊരു 50 ക്വാണ്ടിറ്റി വാങ്ങിച്ചു, ഇതിൻ്റെ വില കുറഞ്ഞല്ലോ, ഒരു 290 രൂപക്ക് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ ആവറേജ് പ്രൈസ് കറക്റ്റായിട്ട് അവിടെ കാണിക്കും, എത്രയാണ് ആവറേജ് പ്രൈസ് വരുന്നത് വന്നിട്ടുള്ളതെന്ന് കറക്റ്റായിട്ട് അവിടെ കാണിക്കും, കൂടാതെ തന്നെ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതെല്ലാം തന്നെ വിശദമായിട്ട് അവിടെ കാണിക്കും. നമുക്കത് വളരെ ട്രേഡിംഗ് ടൈമിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഇതൊരു ആപ്പ് പോലെ ഉപയോഗിക്കാം, കണ്ടോ, വളരെ ഈസി ആയിട്ടുള്ളൊരു ഇൻ്റർഫേസാണ്. നമുക്കൊരു ആപ്പ് പോലെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി വെബ്സൈറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് ഉണ്ട്, സ്റ്റുഡൻസ് ഫീഡ്ബാക്ക് ഉണ്ട്. നമ്മൾ ഓപ്ഷൻ സെല്ലിംഗ് കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ എല്ലാം ഫീഡ്ബാക്കാണ്. നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്ക് വിത്ത് അവരുടെ പിക്ചർ അടക്കം കാണാം. പിന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ് അടുത്തുള്ളത്, ഓപ്ഷൻ അഡ്വാൻസ് ലെവൽ ഓഫ് FNO, ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജി, അൽഗോ ട്രേഡിംഗ്, സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സ് ഫോർ ബിഗിനർ. ബിഗിനർക്കും നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണുള്ളൂ നമ്മളുടെ വെബ്സൈറ്റിനെ പറ്റി പറയാനായിട്ട് ഉള്ളത്. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ ന്യൂസുകളും അല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ പല വെബ്സൈറ്റിൽ നിന്നാണ് കളക്ട് ചെയ്ത് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും പല വെബ്സൈറ്റിൽ നിന്നൊക്കെ ആയിരിക്കും ഇത് കളക്ട് ചെയ്ത് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പ് പോലെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ വളരെ ഈസി ആയിട്ടുള്ളൊരു ഇൻ്റർഫേസാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ബുക്ക് മാർക്ക് ചെയ്ത് ഇട്ട് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഈ ഒരു സൈറ്റ് എടുക്കുക, ആഡ് ടു ഡെസ്ക്ടോപ്പ് കൊടുത്തതിനാൽ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ വരും. എല്ലാ പുതിയ എല്ലാ ആളുകളും ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിൽ ഒരു ആപ്പ് പോലെ തന്നെ ആ ഒരു ടാബ് ആഡാവും. പിന്നെ വീണ്ടും ജസ്റ്റ് നമ്മളത് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അതിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സന്തോഷപൂർവ്വം നമ്മൾ ചെയ്ത ചെറിയൊരു വെബ്സൈറ്റ്, വളരെ ചെറിയ വെബ്സൈറ്റാണല്ലോ, ഞാൻ വലിയൊരു അവകാശവാദമോ കാര്യങ്ങളൊന്നുമില്ല, വലിയ വെബ്സൈറ്റാണെന്നുള്ളൊരു അവകാശവാദമല്ലോ, വളരെ കുഞ്ഞൻ വെബ്സൈറ്റ്, വളരെ ചെറിയൊരു വെബ്സൈറ്റ്. അത് നിങ്ങൾക്ക് പക്ഷേ ഉപകാരപ്പെടുന്ന രീതിയിൽ, മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു വെബ്സൈറ്റ് എന്നെ ചെയ്യാനായിട്ട് സഹായിച്ചത് നമ്മളുടെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള വെബ് മാസ്റ്ററോ കമ്പനീസാണ്. കൊച്ചിയിൽ തന്നെയാണ് ആ കമ്പനീസ് ഉള്ളത്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന പരസ്യമൊന്നുമല്ല, എൻ്റെ രണ്ട് വെബ്സൈറ്റും അവരാണ് ചെയ്തു തന്നിട്ടുള്ളത്. അപ്പോൾ വളരെ യങ്ങായിട്ടും വളരെ ടാലൻ്റ് ആയിട്ടുള്ള ഒരു എൻ്റർപ്രണറാണ് ഈ വെബ് മാസ്റ്ററോടെ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും വെബ്സൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എൻക്വയറി അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കൂടാതെ തന്നെ ഡിസ്ക്രിപ്ഷനിലും വെച്ചിട്ടുണ്ട്. വെബ് മാസ്റ്ററോ നിങ്ങളിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഇപ്പോൾ ഡിസ്പ്ലേയിൽ അവരുടെ മൊബൈൽ നമ്പറും കാണാം. അപ്പോൾ നമുക്ക് ചെയ്തു തന്ന ഒരു സർവീസ് നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർക്ക് വീണ്ടും നല്ല രീതിയിൽ കൂടുതൽ എൻക്വയറിയും കാര്യങ്ങളും ഉണ്ടാവാനായിട്ട് മാത്രമാണ് ഞാൻ അവരുടെ നെയിം റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ ഒരു രണ്ട് വെബ്സൈറ്റ് ചെയ്തതിലൂടെ നല്ലൊരു അടുത്ത സുഹൃത്തായിട്ട് അദ്ദേഹം മാറി. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് എല്ലാ ദിവസവും ഉപയോഗിക്കാം. ഇതിൻ്റെ എന്തെങ്കിലും സജഷൻസ്, എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നിർദ്ദേശങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വാട്സപ്പിൽ അറിയിക്കാം. കൂടാതെ തന്നെ നമ്മൾ വെബ്സൈറ്റ് നേരെ ടെലിഗ്രാമിലേക്കും യൂട്യൂബിലേക്കൊക്കെ നിങ്ങൾക്ക് റീഡയറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ ആൾക്കും നല്ലൊരു വീക്കെൻഡ് നേരുന്നു. കൂടാതെ തന്നെ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഉപയോഗപ്പെടാണെങ്കിൽ നിങ്ങളുടെ ട്രേഡേഴ്സ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക, എല്ലാ ആൾക്കാർക്കും ഉപകാരപ്പെടട്ടെ, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് നീങ്ങാം. അപ്പോൾ എല്ലാ ആളുകൾക്കും പോസിറ്റീവായിട്ട് ഉള്ള ഒരു വൈബുള്ള ഒരു വീക്കെൻഡ് നേരുന്നു. താങ്ക് യു ഓൾ.